നമ്മൾ അയ്യങ്കുമ്പ് ദേവാലയത്തിൽ നമുക്ക് ഏറ്റവും പ്രിയങ്കരനും നമ്മുടെ രൂപതയിലെ ഏറ്റവും മുതിർന്ന അച്ഛന്മാരിൽ ഒരാളുമായിരുന്ന കിടകന്മാക്കൽ അഗസ്റ്റിൻ അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയിലാണ്, പരിശുദ്ധ കുർബാനയിലാണ് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്വർഗത്തിലേക്ക് അഗസ്റ്റിൻ അച്ഛനെ നമ്മൾ കൊടുത്തയക്കുകയാണ്. സുദീർഘമായ ഒരു കാലഘട്ടം, 92 വർഷങ്ങൾ അച്ഛന് ഭൂമുഖത്ത് ജീവിച്ച് പൗരോഹിത്യ ശുശ്രൂഷ മികവാർന്ന രീതിയിൽ നടത്തിയ ആളാണ്. രാമപുരത്തെ വലിയൊരു തറവാടാണ് കടുകന്മാക്കൽ. ധാരാളം അച്ഛന്മാരും സമർപ്പിത സഹോദരിമാരും നല്ല പ്രേക്ഷിത മനോഭാവം പുലർത്തുന്ന അൽമായ സഹോദരങ്ങളുമൊക്കെയുള്ള വീടാണ്. അവിടെ നിന്നാണ് പാലാരൂപതയ്ക്ക് വേണ്ടി 1960 നമ്മളുടെ വയലിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ച് അച്ഛന് പൗരോഹിത്യ ശുശ്രൂഷകൾ ആരംഭിച്ചത്. മംഗലപ്പടി സെമിനാരിയിലാണ് അച്ഛൻ പഠിച്ചത്. ആ സെമിനാരിയിൽ വെച്ച് തന്നെയാണ് വയലിൽ പിതാവിൽ നിന്ന് അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ചതും. പട്ടം സ്വീകരിച്ച് പിറ്റേ മാസം അച്ഛന് അറക്കുളം പള്ളിയുടെ ശുശ്രൂഷകനായിട്ട് മാറി അസ്റ്റന്റിയായിട്ട്, അവിടെ അസ്റ്റന്റിയായിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രധാനമായിട്ടും ചക്കിക്കാവ്, എടാട് എന്നീ കുരിശുപള്ളികളുടെ ഇപ്പോഴത്തെ ഇടവകകളുടെ പ്രധാന ചുമതലയായിരുന്നു അച്ഛനുണ്ടായിരുന്നത്. അച്ഛൻ പലപ്പോഴും വളരെ ക്ലേശകരമായ ആ കാലഘട്ടത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവാണ്, നടന്നു വേണം പോകാൻ. തലേ ദിവസം തന്നെ നടന്ന് കുരിശുപള്ളിയിൽ താമസിച്ചാലേ കുർബാന അർപ്പിക്കാനും സാധ്യമാവുമായിരുന്നുള്ളൂ. അങ്ങനെ 2-3 വർഷങ്ങൾ വലിയ ശുശ്രൂഷയാണ് അച്ഛൻ ചെയ്തത്. പിന്നീട് വികാരിയായി 10 ഇടവകകളിൽ അച്ഛൻ വികാരിത്വം നടത്തി. കയ്യൂര്, വലികുമാരമംഗലം, ചക്കാമ്പുഴ, വിളക്കമാടം, പ്ലാശനാല്, മലപ്പുറം, കുടക്കച്ചിറ, മാനത്തൂര്, മറ്റക്കര, നീറന്താനം എന്നീ 10 ഇടവകളിൽ നമ്മുടെ രൂപതയിൽ വികാരിയായിട്ട് ദൈവത്തെ സ്തുതിച്ച് ദൈവജനത്തിന് സേവനം ചെയ്തയാളാണ്. നീറന്താനത്തു നിന്ന് റിട്ടയർമെൻ്റ് സമയം 75 വയസ്സ് ആയപ്പോൾ അച്ഛനോട് പറഞ്ഞു, പിതാവ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ ഏതെങ്കിലും മിഷനിൽ പോയി കുറച്ച് നാൾ കൂടി ജോലി ചെയ്തുകൊള്ളാം. ഇപ്പോൾ നമുക്ക് മിഷൻ ഏരിയകളെല്ലാം ഉണ്ട് അതിലെ ബാധ. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛനത് പ്രയാസമായിരിക്കും, പ്രായമായി, ഭാഷ മറ്റത് പഠിക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇടുക്കിയിൽ അച്ഛന്മാരൊക്കെ കുറവുണ്ടല്ലോ, ഞാൻ അവിടെ വേണമെങ്കിലും പോകാം. എനിക്കത് മടിയായിരുന്നു അച്ഛൻ്റെ പ്രായത്തിൽ ഇടുക്കിക്ക് വിടാനായിട്ട്. പക്ഷെ അച്ഛൻ നിർബന്ധിച്ചു. ഞാൻ ആനിക്കുഴിക്കാട്ടിൽ പിതാവിനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ വലിയ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. അവിടെ മണിയാരൻകുട്ടി, നാരകക്കാനം എന്നീ 2 ഇടവകളിൽ എവർക്കും സ്വീകാര്യമായ ശുശ്രൂഷകൾ ചെയ്തു. നാരകക്കാനത്ത് അച്ഛൻ നിർബന്ധിച്ച് ഞാനും ഒരു ഞായറാഴ്ച അവിടെ പോയി പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും അച്ഛൻ്റെ ഭജപാലനപരമായ കാര്യങ്ങൾ അവരിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കാനും എല്ലാം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലായിലെ അപ്രയും പ്രീസ്റ്റ് ഹോമിലായിരുന്നു പിന്നീടുള്ള വിശ്രമകാലം.
ഏതാനും മാസങ്ങളായിട്ട് അച്ഛൻ തീർത്തും അവശനായി മെഡിസിറ്റി ആശുപത്രിയിലായിരുന്നു. അതിൻ്റെയും അവസാന ദിവസങ്ങളിൽ അവിടെയുള്ള അച്ഛന്മാർ താമസിക്കുന്ന കാസാദൽ ക്ലേറോയിലെ പലിയേറ്റീവ് സെക്ഷനിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനേകം തവണ വൈദിക മന്ദിരത്തിലും ആശുപത്രിയിലും വെച്ച് അച്ഛനെ ഞാൻ കാണുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ ഇടപെടലുകളും പ്രാർത്ഥനയും വളരെ വ്യത്യസ്തമായ ശൈലിയിലും മാർജ്ജവത്തിലും ഉള്ളതായിരുന്നുവെന്ന് അച്ഛനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കടുകമ്പാക്കല് വലിയൊരു തറവാട്. അവർ തന്നെയും അവരുടെ മാതാപിതാക്കളുടെ 9 മക്കളായിരുന്നു. ആ 9 പേരിൽ 3 പേര് SH സമർപ്പിതരാണ്, സിസ്റ്റേഴ്സാണ്. അച്ഛൻ അവരുടെ കാര്യവുമൊക്കെ പലപ്പോഴും വർത്തമാനത്തിനിടയിൽ സൂചിപ്പിക്കുമായിരുന്നു. 9 സഹോദരങ്ങളുള്ള തറവാട്ടിൽ പിറന്ന് അച്ഛനവരുമായിട്ടെല്ലാം നല്ല സ്നേഹബന്ധം സ്ഥാപിക്കുകയും അച്ഛനെ അന്വേഷിച്ചവർ വൈദിക മന്ദിരത്തിലും ആശുപത്രിയിലുമെല്ലാം വരുന്നത് ഞാൻ അനേക തവണ കാണുകയും ചെയ്തിട്ടുണ്ട്. നല്ല കൃത്യനിഷ്ഠയും കർക്കശ്യവും പാലിച്ച ആളായിരുന്നു ഭഗശനച്ഛൻ. കണിശക്കാരനായിരുന്നു, വളരെ സമർത്ഥനായ വ്യക്തിയായിരുന്നു. നല്ല ആരോഗ്യവും നല്ല വാക്ചാതുരിയും നല്ല നേതൃത്വ പാഠവും എല്ലാം അദ്ദേഹത്തിൽ സമൃദ്ധമായിട്ടുണ്ടായിരുന്നു. ഭക്ഷണക്രമങ്ങളിൽ വളരെ മിതത്വവും ലാളിത്യവും പാലിച്ചു. ഭൗതികമായ മികവ് അച്ഛൻ്റെ വായനയിലും അച്ഛൻ പൊതുയോഗങ്ങളും മറ്റും മാനേജ് ചെയ്യുന്ന വിധത്തിലുമെല്ലാം നമുക്ക് കാണാമായിരുന്നു. ഹൃദയത്തിൽ വളരെ സ്നേഹമുള്ളയാളായിരുന്നു. വളരെ ലോജിക്കലായിട്ട് ആരോടും സംസാരിക്കാനും ആവശ്യാനുസരണം തർക്കിക്കാനുമൊക്കെ അച്ഛനറിയാമായിരുന്നു. അച്ഛൻ്റെ കാർക്കശ്യം വളരെ ഗൗരവതരമായ രീതിയിൽ അച്ഛൻ കൈകാര്യം ചെയ്യുമ്പോഴും ആളുകളെ അച്ഛൻ വെറുത്തിരുന്നില്ല. ഒരിക്കൽ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അല്പം ഒന്ന് മയപ്പെടുത്തി പറഞ്ഞാൽ നല്ലതായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, പിതാവ് അല്പം മയപ്പെടുത്തിക്കോ, പിതാവ് മയപ്പെടുത്തണം, ഞാൻ കർക്കശക്കാരനായിട്ട് നിന്നോളാം. പിതാവിൻ്റെ അടുത്ത് വരുമ്പം പിതാവ് മയപ്പെടുത്തി പറഞ്ഞ് പിതാവ് എന്ത് തീരുമാനമെടുത്തോ. അപ്പം അച്ഛൻ്റെ ഒരു ശൈലിയായിരുന്നു. അച്ഛൻ എൻ്റെയും വികാരിയായിരുന്നു, ആദ്യത്തെ വികാരി കയ്യൂരായിരുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും അച്ഛനെ പറയാനുള്ളത് അച്ഛൻ പറയും. അച്ഛൻ്റെ ഇടപെടലുകളുടെ മികവ് ഈ 10 ഇടവുകളിലും അല്ലെങ്കിൽ 12-14 ഇടവുകളിലുമുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. വലിയൊരു വീട്. നമ്മൾ ഈ ദിവസങ്ങളിൽ ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് വായിച്ചു. അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ നിലത്ത് വീണഴിയുന്ന ഗോതമ്പ് മണിയും. ലാസർ മരിച്ചു പോയെന്ന് പെങ്ങന്മാർ പറഞ്ഞു, അയൽക്കാർ പറഞ്ഞു. ഉയർപ്പിൻ്റെ മേൽ അധികാരമില്ലാത്തവരെല്ലാം അങ്ങനെ പറയുള്ളൂ. ലാസർ മരിച്ചു, 3-4 ദിവസമായി. ഈശോ പറഞ്ഞു, അവൻ ഉറങ്ങുക മാത്രമാണ്. മരണത്തിൻ്റെ മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട്. ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളിനെ ഒന്ന് കുലുക്കി വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് പോലെ 3-4 ദിവസം കഴിഞ്ഞ് കലറിയിലെത്തി ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചല്ലോ. ആദിമസഭയുടെ കല്ലറകളിൽ, പ്രത്യേകിച്ച് റോമിലെ കാറ്റക്കോംസിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തുമ്പോൾ അവിടെ കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു കാര്യം, സോ ആൻഡ് സോ ഈസ് ഡെപ്പോസിറ്റഡ് ഹിയർ.
ഡെപ്പോസിറ്റ് ചെയ്യുക, നമ്മൾ ബാങ്കിൽ പണം ബെറി ചെയ്യുകയല്ല, ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം, വി ക്യാൻ വിഡ്രോ ഇറ്റ് വിത്ത് ഇൻ്ററസ്റ്റ്. നമുക്ക് ഗുണപ്രദമായ പലിശകളോടുകൂടി അതിനെ നമുക്ക് വിഡ്രോ ചെയ്യാം, നമ്മൾ ബെറി ചെയ്യുകയല്ല. ലാസറിൻ്റെ ടുമ്പിൽ ഈശോ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അതാണ്. നമ്മളുടെയും ഒരു വിഡ്രോവില് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉണ്ടാകുമല്ലോ. മരണപ്പെട്ടവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. റോമൻ കാറ്റക്യംസ് അവിടെ ആദിമസഭയുടെ രക്തസാക്ഷികളുടെ വലിയൊരു കൂമ്പാരമാണ്, ഫെർട്ടൈലായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഇടമാണ്. വിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരുടെ കേന്ദ്രമാണത്. അവരെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. മഹത്വമുള്ള ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. നമ്മുടെ സത്യസഭയുടെ വിശ്വാസവും അതാണ്. നമ്മുടെ സംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങും. നമ്മൾ ഈ ഭൂമിയിൽ അതിഥികളാണ്, സ്വന്തമായിട്ട് ഒന്നും തന്നെയില്ല. സ്വന്തമായിട്ട് നമ്മൾ പറമ്പ് ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ദാനമായിട്ട് സ്ഥലം ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും അബ്രാഹം തൻ്റെ ഭാര്യയുടെ കല്ലറയ്ക്ക് വേണ്ടി പണം കൊടുത്ത് സ്ഥലം വാങ്ങിക്കുകയാണ്. സ്വന്തമായ ഒരു സ്ഥലം, കൃഷി ചെയ്യാൻ ഒരിടം, അതെല്ലാവരുടെയും ആഗ്രഹമാണ്. കടകംപാകലച്ചൻ നല്ല ഒന്നാന്തരം കൃഷിക്കാരനായിരുന്നു. വർഷങ്ങളായി കൃഷി ചെയ്യുന്നത് മൂലം മണ്ണിനോട് ഹൃദ്യമായ അടുപ്പം നിലനിർത്താൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. മണ്ണിലേക്ക് മടങ്ങുന്നത് മനസ്സമാധാനത്തോടെയാണ്. മണ്ണിൽ നേരിട്ട് അടക്കുന്ന പാരമ്പര്യവും നമ്മുടേതായിരുന്നു. ഒരു 10-50 വർഷങ്ങൾക്കൊക്കെ മുമ്പ് മണ്ണിൽ നേരിട്ട് നമ്മളടക്കുകയാണ്. വലിയ താമസന്മാരുടെയൊക്കെ ഒസ്യത്തുകളിൽ അതെഴുതി വെച്ചിട്ടുണ്ട്, നേരിട്ട് മണ്ണിൽ അടക്കിയാൽ മതി. മനുഷ്യാദി മണ്ണാകുന്നു എന്ന തിരുവചനം ശരീരത്തിൻ്റെ നശ്വരതയെ സൂചിപ്പിക്കുമ്പോൾ അതോടൊപ്പം ശരീരത്തിന് അവകാശപ്പെട്ട പരിസ്ഥിതിയുടെയും പരിസ്ഥിതിക്ക് അവകാശപ്പെട്ട ശരീരത്തിൻ്റെയും പാരസ്പര്യം കൂടെ അവിടെയുണ്ട്. മനുഷ്യൻ മണ്ണാണ്, അവൻ കല്ലല്ല, ഇരുമ്പല്ല, മണ്ണിനോട് ചേർക്കപ്പെടുകയാണ്, മണ്ണായിട്ട് മാറുകയാണ്. ഇന്നത്തെ തിരുവചനം നമ്മൾ കേട്ടല്ലോ, നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ ഒരു വിത്ത്, ഇറ്റ് റിമെയിൻസ് എലോൺ, എ സിംഗിൾ ഗ്രെയിൻ, അതിന് ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറ്റില്ല. എപ്പോഴെങ്കിലും വല്ല പക്ഷിയും വന്ന് അത് എടുത്തുകൊണ്ട് പോവുകയുള്ളൂ. എന്നാലും നിലത്ത് വീണ് അഴിയുമ്പോൾ വളരെയേറെ ഫലം അത് പുറപ്പെടുവിക്കുകയാണ്. അപ്പോത്നെസ്കോ, നിലത്ത് വീണ് മരിക്കുക, അഴിയുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അഴിയുമ്പോൾ നമ്മൾ പുത്തൻ വിത്തുകൾക്ക് ജീവന് അവസരം നൽകുകയാണ്, ജെർമിനേറ്റിംഗ് നടക്കുകയാണ്. കാരണം നമുക്കുള്ളത് മരിച്ചു. ഈ കടകംപാകലച്ചൻ 14 ഇടവകകളിലും നിലത്ത് വീണ് അഴിഞ്ഞ ഒരു വിത്തായിരുന്നു. വളരെയധികം പ്രയാസങ്ങളുള്ള, യാത്രയ്ക്കും ഭക്ഷണത്തിനുമൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു ആദ്യകാലം അദ്ദേഹം എത്തിയിടും എല്ലാം. അദ്ദേഹത്തിൻ്റെ കഴിവ് മുഴുവൻ ആ ദേശവാസികൾക്ക് വേണ്ടി അദ്ദേഹം വിനിയോഗിച്ചു. വളരെ വിനയത്തോടുകൂടി സാധാരണക്കാരുടെ വീടുകൾ കയറി ഇറങ്ങി
അവരെ ഒരു സഭയായിട്ട് ഗ്യാദർ ചെയ്യിപ്പിച്ചത് അദ്ദേഹമാണ്. ചക്കിക്കാവിലും കടാടും കയ്യൂരും എല്ലാം. വീണ്ടും അദ്ദേഹം മലയോര പ്രദേശമായ ഇടുക്കിയിൽ ചെന്നപ്പോഴും ഞാൻ കണ്ട കാഴ്ച അതാണ്. അദ്ദേഹം മണ്ണിനെ സ്നേഹിച്ചു, കർഷകരെ സ്നേഹിച്ചു, അവരുടെ കൂട്ടത്തിലാണ്, അവരോടൊത്ത് ജീവിക്കുകയും അവരുടെ സാധാരണ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കിതൊരു ആത്മീയ സമ്മേളനമാണ്. ആന്തരികമായ ഓർമ്മകളുടെ ഒരു ആന്തരീകരണത്തിൻ്റെ അവസരമാണ്. അച്ഛൻ നിലത്ത് വീണ് അഴിഞ്ഞ മനുഷ്യനെ പോലെ ദൈവം കൊടുത്ത എല്ലാ ടാലന്റുകളും മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയ ഒരു മഹാപുരോഹിതൻ്റെ അവസാന നാളുകൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഒന്നും മിണ്ടാൻ പറ്റാതെ കിടക്കുകയാണ്. നിലത്ത് വീണ് അടിഞ്ഞു തീർന്ന ആളിനെ പോലെ തന്നെ, നിലത്ത് വീണ് അഴിയുന്ന ആ വിത്താണ് പരിശുദ്ധ കുർബാന, യൂക്കരിസ്റ്റ്. ബൈ ഡൈയിങ് വി ബിക്കം യൂക്കരിസ്റ്റ്. ഇരണിവൂസ് പഠിപ്പിക്കുന്ന വേദപാഠം അതാണ്. നമുക്ക് ഉള്ളതെല്ലാം നമ്മൾ നൽകുമ്പോൾ പരിശുദ്ധ കുർബാനയോട് നമ്മൾ അടുക്കുകയാണ്, പരിശുദ്ധ ത്രിത്വത്തോട് നമ്മൾ അടുക്കുകയാണ്. നിലത്ത് വീണ് അഴിയാതെയുള്ള സമീപനമെടുക്കുന്ന അച്ഛന്മാർ, ദേ റിമെയിൻ അൺഫ്രൂട്ട്ഫുൾ, ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത വിധത്തിൽ ആളുകളോട് ബന്ധപ്പെടാതെ സ്വാർത്ഥതയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി വളരെ ചുരുക്കം പേരൊക്കെ അങ്ങനെ കാണാം. എങ്കിലും അച്ഛന്മാരെല്ലാവരും തന്നെ നിലത്ത് വീണ് അഴിയുന്നവരാണ്. അങ്ങനെ വീണ് അഴിയുമ്പോഴാണ് പുനരുത്ഥാനത്തിൻ്റെ മഹത്വം, വിശുദ്ധ കുർബാനയുടെ മഹത്വം ഒക്കെ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നത്. എബ്രഹിം പുണ്യവാളൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. മായാമോഹ ജടിലമായ എൻ്റെ ജീവിതം 11 മണിക്കൂറിൽ എത്തിക്കഴിഞ്ഞു. എൻ്റെ കപ്പലും അതിലെ വിൽപ്പന സാധനങ്ങളും അവിടുത്തെ കൽപ്പന പ്രകാരം വഴിതിരിച്ചു വിടണമേ. അവശേഷിക്കുന്ന സമയ പരിധിക്കുള്ളിൽ എൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള മനസാന്നിധ്യം വിലകെട്ട ഈ വ്യാപാരിക്ക് അങ്ങ് അനുവദിച്ചു തരണമേ. വേർപാടിൻ്റെ മുഹൂർത്തം ആഗതമാകുമ്പോൾ അത്യധികമായ ആനന്ദത്തോടെ അങ്ങേ കാത്തിരിക്കുവാൻ എന്നെ കഴിവുള്ളവനാക്കണമേ. അങ്ങനെ ഞാൻ വിശുദ്ധന്മാരുടെ അനശ്വരതയിലേക്ക് പ്രവേശിക്കാൻ ഇടയാകട്ടെ. കടകമാകലച്ഛൻ്റെ ആഗ്രഹവും ഇതുതന്നെയായിരുന്നു. വലിയ കഴിവും സാമർഥ്യവും വാക്ചാതുരിയും ഭരണമികവും എല്ലാം ഉള്ള ആ വ്യക്തി അവസാന വർഷങ്ങളിൽ ഒരു കുഞ്ഞിനെ പോലെ മോക്ഷം മാത്രം ആഗ്രഹിച്ച് കർത്താവിൻ്റെ വീട്ടിൽ പോയാൽ മതി പിതാവേ, ഇനി ഒന്നും ആവശ്യമില്ല എന്നുള്ള അവർ വലിയ ആത്മീയ മികവിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. നല്ല ഇടയനായിട്ട് അച്ഛൻ പെരുമാറി. ഇടയന്മാരുള്ളപ്പോഴും ഇടയനില്ലാത്ത ആടുകളെ പോലെ ജീവിക്കേണ്ടി വരുന്നവർക്ക് പ്രയാസമാണ്. ഇടയന്മാരുടെ കുറവില്ല, പക്ഷേ ചിലപ്പോഴെങ്കിലും ഇടയനില്ലാത്ത ആടുകളെ പോലെ നമ്മൾ ചുരുക്കം ചില സ്ഥലങ്ങളെങ്കിലും കാണുമ്പോൾ വലിയ പ്രയാസമുണ്ട്. മുറിവേറ്റതിനെ ഉണക്കാൻ പറ്റാത്ത പൗരോഹിത്യം അർത്ഥമുള്ളതല്ല. ഉപേക്ഷിക്കപ്പെട്ടവരെ കയ്യിലെടുക്കാൻ പറ്റാത്ത പൗരോഹിത്യം അനാവശ്യമാണ്.
നീ മിശിഹായാണെങ്കിൽ നിന്റെ മുറിവുകൾ കാണിച്ചു തരിക എന്നാണല്ലോ തോമാസ് ശ്ലീഹ പറഞ്ഞത്. നീ ഉത്ഥാനം ചെയ്തു, നീ ആ കർത്താവാണെങ്കിൽ നിന്റെ മുറിവുകൾ കാണണം, എനിക്കതിൽ സ്പർശിക്കണം. നമ്മളും സ്വർഗത്തിൽ എത്തുമ്പോൾ കർത്താവ് പറയും, നിന്റെ പൗരോഹിത്യത്തിൻ്റെ മുറിവുകളൊന്ന് കാണട്ടെ, നിന്റെ അധ്വാനത്തിൻ്റെ ചരിത്രം ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. മുറിവുകളേക്കാത്ത അച്ഛന്മാർ കർത്താവിൻ്റെ പുരോഹിതന്മാരല്ല. മുറിപ്പാടുകൾ ദൈവം നൽകുന്ന വലിയ ആനുകൂല്യമാണ്. ആ മുറിപ്പാടുകളാണ് സ്റ്റിഗ്മാത്ത ഫ്രാൻസിസ് അസീസിക്കൊക്കെ ലഭിച്ചതുപോലെ, പാദ്രി പിയോയ്ക്കൊക്കെ ലഭിച്ചതുപോലെ. ദൈവത്തിനു വേണ്ടി എല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളിൽ അവശേഷിക്കുന്നത് പൗരോഹിത്യം നമുക്ക് നൽകുന്ന ആ മുറിപ്പാടുകൾ മാത്രമാണ്. മറ്റൊന്നും നമുക്ക് ആവശ്യവുമില്ല. അങ്ങനെയുള്ള വലിയ കാഴ്ചപ്പാടുകളിലേക്ക് അച്ഛൻ്റെ ജീവിതവും അച്ഛൻ്റെ ജീവിത അന്ത്യത്തിലെ വർഷങ്ങളുമൊക്കെ നമ്മെ കൊണ്ടുവന്നെത്തിക്കുകയാണ്. കുർബാന അർപ്പിക്കാനും കുർബാനയ്ക്ക് കൂട്ടിരിക്കാനും കുർബാനയായി തീരാനും സാധിക്കണം. അപ്പോഴാണ് നമ്മൾ അച്ഛന്മാരാകുന്നത്. അങ്ങനെയുള്ള അച്ഛന്മാരെക്കുറിച്ച് അവരുടെ ശുശ്രൂഷകൾ കണ്ട ആളുകൾ പറയും, നിലത്ത് വീണ് അഴിഞ്ഞ ഒരു വിറ്റായിരുന്നു, ഒരു മുത്തായിരുന്നു നമ്മുടെ വിയാരിച്ചൻ എന്ന്. കർത്താവ് സുദീർഘമായ ജീവിത നാടുകളും 14 പള്ളികളിൽ ഉള്ള ശുശ്രൂഷയും ഇടയ്ക്ക് ഏതാനും മാസങ്ങൾ ക്ലാരനഗറിലുള്ള ശുശ്രൂഷയുമെല്ലാം കടുകമ്മാക്കലച്ഛനെ നമ്മുടെ രൂപതയിലെ വൈദിക സമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു അച്ഛനാക്കി മാറ്റിയിരുന്നു. അവരുടെ അവരൊൻപത് പേര് പലരും മരണപ്പെട്ടു. ചുരുക്കം ചില ആളുകളെ സ്വന്തം സഹോദരനായിട്ട് മത്തച്ഛൻ പാപ്പനുമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ സിസ്റ്റർ ലൂസിയൻ വിശേഷിച്ചും മറ്റ് സഹോദരിമാരും അച്ഛൻ്റെ സഹോദരങ്ങളും മരണപ്പെട്ടു. അച്ഛൻ്റെ സഹോദര മക്കൾ അച്ഛനെ വളരെയധികം താല്പര്യത്തോടുകൂടി വന്ന് അന്വേഷിച്ചു. അച്ഛൻ്റെ തന്നെ കുടുംബത്തിലെ അഗസ്റ്റിൻ കുടുംബമാക്കൽ അച്ഛനിവിടെ ഉണ്ട്. അച്ഛൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, സ്വന്തം വീട്ടിലെ ആളാണ്. പൗരോഹിത്യം സ്വീകരിച്ചിട്ട് 10-25 വർഷങ്ങൾ ആയി. പ്രഭാതൊരു സെമിനാരിയിൽ പഠിച്ച ആളാണ്. അങ്ങനെ കടകമാക്കിൽ തറവാട്ട് ലാസറിൻ്റെ വീട് പോലെ, ഈശോ സ്നേഹിച്ച വീട് പോലെയുള്ള ഒരു വീടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ നിന്ന് ധാരാളം വൈദികർ, സമർപ്പിതർ, നല്ല അൽമായർ എല്ലാം വന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അച്ഛനെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അച്ഛൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. പ്രതീക്ഷയിലേക്കുള്ള പ്രവേശനമാണ് ഈ കുർബാനയും കുർബാനയെ തുടർന്നുള്ള സംസ്കാര ശുശ്രൂഷയുടെ പ്രാർത്ഥനകളുമെല്ലാം. അച്ഛനെ ഈ സമൂഹം കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് പ്രതീക്ഷയിലേക്ക് കൊടുത്തുവിടുന്ന ഭാഗമാണ് നമ്മളുടെ ലിറ്റർജി. വൈദിക സമൂഹവും അൽമായ സമൂഹവും സ്വന്തം വീട്ടുകാരും അച്ഛനെ കയ്യിലെടുത്ത് ദേവാലയത്തിൻ്റെ 4 ഭാഗത്തും പിന്നീട് സെമിത്തേരിയിലേക്കുള്ള വഴികളിലുമെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രതീക്ഷയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനം കർത്താവിന് സ്വീകാര്യമായ രീതിയിലായിരിക്കട്ടെ എന്ന് പരിശുദ്ധ അൽഫോൻസാമയോട് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനോട് നമുക്ക് മധ്യസ്ഥം പ്രാർത്ഥിക്കാം. കുഞ്ഞച്ഛന് വേണ്ടി വളരെയേറെ ത്യാഗം എടുത്തിട്ടുള്ള ആളാണ് കടുകമ്മാക്കലച്ഛന്. കുഞ്ഞച്ഛൻ്റെ ചരിത്രം നന്നായിട്ട് അറിയാവുന്ന അച്ഛന്മാരിലൊരാളായിരുന്നു അദ്ദേഹം. കുഞ്ഞച്ഛൻ്റെ മധ്യസ്ഥം അഗസ്റ്റിനച്ഛൻ്റെ സ്വർഗപ്രവേശനം എളുപ്പമാക്കും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് പരിശുദ്ധ കുർബാന
തുടരാം.